നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മത്സ്യകൃഷിയിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. മത്സ്യകൃഷി ചെയ്യുമ്പോൾ തുടക്കം മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. മത്സ്യകൃഷിക്ക് വേണ്ടി കുളം നിർമ്മിക്കുമ്പോൾ മിനിമം ഒരു 3 അടിയെങ്കിലും വെള്ളം നിർത്തി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ആഴം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിലിൻ്റെ ചൂടായിട്ട് മീനുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ആഴവും ആവശ്യമില്ല. നമുക്കൊരു മിനിമം 3-4 അടി ഉള്ള താഴ്ചയുള്ള കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൽ 3 അടി വെള്ളം കെട്ടി നിർത്തുക. 1 അടി ഫ്രീ ആയിട്ട് ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ടാണ്, മീനുകളൊക്കെ ചാടിപ്പോകുന്നതിനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ആഴം ആവശ്യം വരുന്നില്ല. മാക്സിമം നമുക്കൊരു 4 അടി വരെ ആഴം കൊടുക്കാവുന്നതാണ്. പിന്നെ കുളം ഉണ്ടാക്കുമ്പോൾ ആഴം കൂടുതൽ പാടില്ല എന്ന് പറയുന്നത്, ഒരുപാട് ആഴമായി കഴിഞ്ഞാൽ നമുക്ക് മത്സ്യങ്ങൾക്ക് ഓക്സിജൻ കിട്ടാത്ത ഒരു പ്രശ്നം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആഴം വേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴം വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ഫാമിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങൾ എടുത്ത് വരുമ്പോൾ അതിൽ പല തരത്തിലുള്ള രോഗങ്ങളും അതല്ലെങ്കിൽ ഫംഗൽ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോണ്ടിലേക്ക് മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്ന് ബാഗോട് കൂടി കുറച്ച് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പോണ്ടിലിട്ട് കൊടുക്കുക ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ. അതിനുശേഷം കുറച്ച് വെള്ളം പോണ്ടിൽ നിന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം, 2 ടബ് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ 1 ടബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉണ്ടാക്കിയെടുക്കുക. വേറൊരു ടബിൽ അതേപോലെ തന്നെ ഉപ്പ് വെള്ളം, ഒരു ലിറ്ററിന് 1 ഗ്രാം എന്ന തോതിൽ ഉപ്പിട്ട് കലക്കി വെക്കുക. അതിനുശേഷം ഈ കവറോട് എടുത്തതിന് ശേഷം ഒരു മീനുകളെ പിടിക്കുന്ന നെറ്റുകൾ ഉണ്ടാവുമല്ലോ, ആ നെറ്റിലേക്ക് ഈ വെള്ളം പോണ്ടിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് നെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങളോട് കൂടിയിട്ട്. എന്നിട്ട് ആ നെറ്റോട് കൂടി നമ്മൾ 2 ടബിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആദ്യം സോൾട്ട് വാട്ടറിൽ 1-5 മിനിറ്റ് മുക്കി വെക്കുക. അതിനുശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ 1-5 മിനിറ്റ് മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് പോണ്ടിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറിൻ അടങ്ങിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരു കാര്യം ചെയ്യണം, ആദ്യം നമുക്ക് ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിൽ നമുക്ക് പോണ്ടിൽ 1 ആഴ്ചയെങ്കിലും പിടിച്ചു നിർത്തി നല്ല വെയിൽ കൊള്ളിക്കുക. അപ്പോൾ 1 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് അതിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കി വിടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ക്ലോറിൻ്റെ അംശങ്ങളൊക്കെ പോയി കിട്ടും. ഉപ്പടുത കുളത്തിൽ മണ്ണിട്ട് മീനുകളെ വളർത്താൻ പറ്റുമോന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുകളെ നമുക്ക് മണ്ണിട്ട് വളർത്താൻ പറ്റും. 1 അടി താഴ്ചയിൽ നമ്മൾ പടുതാക്കുളത്തിൽ മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുമ്മായവും അതേപോലെ തന്നെ കുറച്ച് പച്ചചാണകവും കലക്കി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം നമുക്ക് അതിൽ മീനുകളെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് അമോണിയയുടെ അളവ് വളരെ താഴ്ന്ന രീതിയിൽ ആയി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് മീനുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ, pH ടെസ്റ്റ് എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഒരാളാണെങ്കിൽ pH ടെസ്റ്റ് ഡെയിലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയതിന് ശേഷം നമുക്ക് 1 ദിവസം വിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും pH മാറുന്നതൊക്കെ. pH ടെസ്റ്റ് ചെയ്യുന്ന കിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. API pH ടെസ്റ്റ് തന്നെ ചോദിച്ച് വാങ്ങുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ പുതുതായിട്ട് മത്സ്യകൃഷിയിൽ വരുന്ന ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഒരു ദിവസം എത്ര പ്രാവശ്യം മീനുകൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ള ഫീഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യാം. 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ച് എത്ര അളവ് ക്വാണ്ടിറ്റി ഇടണം എന്നും കൂടി കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിക്കുന്നതിനനുസരിച്ച് ഒരു 5 മിനിറ്റിനുള്ളിലെങ്കിലും മത്സ്യങ്ങൾ ഈ ഫുഡ് കഴിച്ച് തീർക്കണം. ഇല്ലെങ്കിൽ ആ ഫുഡ് വേസ്റ്റായിട്ട് ഇതിൻ്റെ അടിയിൽ കുളത്തിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടുകയും അതുമൂലം അമോണിയ ഉണ്ടാവുകയും മീനുകൾ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അത് സൂക്ഷിക്കുക. ഫുഡ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മിനിറ്റിനുള്ളിൽ തന്നെ മീനുകൾ ഫുഡ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യുക. ഇപ്പോൾ കുറച്ച് സമയം ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം ഫുഡ് അതിന് ആവശ്യമായിട്ട് വരും എന്നുള്ളത്.
പിന്നെ ഒരുപാട് പേര് പറയുന്നതും ഈ ഇത് വെള്ളത്തിൻ്റെ നിറം പച്ചയായി പോകുന്നുണ്ട്, പച്ചയായി കഴിഞ്ഞാൽ നമുക്കതിൽ മീനുകൾ വളർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ നിറം പച്ചയാകുന്നത് ഒരുതരം പ്ലാന്റുകളാണത് അങ്ങനെ പച്ചയാവുന്നത്. അപ്പോൾ ആൽഗയാണത് ഈ പച്ച കളർ വരുന്നത്. വെയിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറ് തീർച്ചയായിട്ടും പച്ച കളറായിട്ട് മാറും. അപ്പോൾ അത് മീനുകൾക്കുള്ളൊരു ഫുഡ് കൂടിയാണ്. ഒരുപാട് കട്ടിയായ രീതിയിൽ ആൽഗകൾ വന്നു കഴിഞ്ഞാൽ മീനുകൾക്ക് ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോൾ ഈ പച്ച കളറുള്ള വെള്ളം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഈ പോണ്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് പച്ച നെറ്റ് കിട്ടും. ഒരു 90% എങ്കിലും ഷെയ്ഡുള്ള നെറ്റ് വാങ്ങി കെട്ടിക്കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അല്ലാതെ ഒരുപാട് പച്ച കളർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, അത് മീനുകൾക്ക് വളരാനുള്ള നല്ല സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.